ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായത്രിയോട് ഭാവന പറയാണ്, അമ്മേ, അരുന്ധതി നമ്മുടെ ഭരത്തിനെ നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യത്തിലൊന്നും പ്രണയം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരുടെ ഇടയിൽ പ്രണയം വരുത്തിയത് ഈ അംബാലിക തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ, എന്നാലും മോളെ, ഈ ഭരത്തിന് എന്തിൻ്റെ കേടാണ് ആ അംബാലികയുടെ സ്വഭാവം അറിഞ്ഞു വെച്ച് അരുന്ധതിയെ സ്നേഹിക്കാൻ നിൽക്കണം? നമ്മുടെ ഭാമയുടെ ജീവിതം തന്നെ നോക്കിയിട്ടുണ്ട്, അവർക്കൊരു പെൺകുട്ടിയുണ്ട്. നാളെ മറ്റുള്ള വീട്ടിലോട്ട് പറഞ്ഞയക്കാനുള്ളതാ. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ കുട്ടിയോട് ഞാൻ മരുമകളോട് ചെയ്ത എൻ്റെ കുട്ടിക്ക് നാളെ ഈ വിധി വരും എന്നുള്ളതൊന്നും അവരുടെ ഇടയിലില്ല എന്ന് പറയുമ്പോൾ, അതാണ് അംബാലിക നമ്മുടെ ഭാമയെ കൊല്ലാനടക്കം മടിക്കാത്തവരല്ലേ, കൊല്ലാൻ നോക്കിയില്ലേ, പിന്നെന്താ പറയാനുള്ളത്? അതിനെല്ലാം കൂട്ടു നിൽക്കാൻ അമ്മയുടെ ഒരു വല്യച്ഛനും വല്യമ്മയും എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന ഗായത്രി ചോദിക്കും, ഇതിൽ ഏട്ടനും ഏട്ടത്തിക്കും പങ്കുണ്ടാവോ? എന്താ പങ്കില്ല എന്ന് അമ്മ പറയേണ്ടതുണ്ടോ? ഇവിടെ വന്ന് മനഃപൂർവ്വം അന്ന് അഭി വന്നപ്പോൾ പ്രശ്നമുണ്ടാക്കിയിട്ട് അവരെ അംബാലിക ക്ഷണിച്ചതിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വല്യച്ഛനും വല്യമ്മയുമാണ് എല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കുടുംബജീവിതം തകരണം എന്നല്ലേ അവർക്ക് ആഗ്രഹമുള്ളൂ. അമ്മ ആദ്യമൊക്കെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് അവരിങ്ങ് പിന്നെയും പിന്നെ നമ്മളെ ഈ ദ്രോഹിച്ചും കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏട്ടത്തി പറയും, ഗായത്രി പറയും, എന്നാൽ ഈ ഏട്ടനും ഏട്ടത്തിക്ക് എന്തിന് കേടാണ്? അവരോട് ഞാൻ ഒരു ദ്രോഹം അറിഞ്ഞും കൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ, അതാണ് അമ്മയുടെ ഏട്ടനും ഏട്ടത്തിയും എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഇതാണ് എന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം ജാനകിയും വിജയപത്മനും ആകെ കിളിപോയിരിക്കുകയാണ്. എന്ത് ചെയ്താലും അത് നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടി. ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യും പാപ്പേട്ട, ഒരു രക്ഷയുമില്ല, എന്താ ചെയ്യുക എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയാണ്. അല്ല പാപ്പേട്ട, എൻ്റെ ഒരു പേടി, എന്നാലും ആ രമേശൻ ആള് പുലിയാണ്. അവൻ ശരിക്കും അവൻ്റെ ദേഹത്ത് എല്ലാവരും കൂടി അങ്ങ് കുതിര കയറിയപ്പോൾ അവൻ എന്ത് ചെയ്ത്? അവൻ്റെ ആ സത്യാവസ്ഥ തെളിയിക്കാനുള്ള ആ പരിപാടി ഒളിച്ചും പാത്തും ആ ഭാവനയും കൂട്ടുന്നെന്ന് അങ്ങ് ചെയ്തത്, അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടാവോ? ഇനി അവൻ്റെ നമ്മൾ സംസാരിക്കുന്ന ആ വീഡിയോ അവൻ്റെ കയ്യിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മോനി ഇറങ്ങി വരികയാണ് കേട്ടോ. മോനി പറയും, എന്തിനാണ് നിങ്ങളത് സംശയിക്കുന്നത്? തീർച്ചയായും ആ വീഡിയോ അവൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതെങ്ങനെയാടാ നിനക്കറിയാം എന്ന് പറഞ്ഞേക്ക്. എനിക്കെന്തിനാ അറിയേണ്ട ആവശ്യം? ഇപ്പോൾ നിങ്ങൾ ഈ സംസാരിച്ച ഈ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ, അത് മതിയല്ലോ നിങ്ങളെ കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ, ഡാ വെളച്ചിൽ ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് ജാനകി പറയാണ് കേട്ടോ. ഇതേ സമയം, ഡാ വെളച്ചിൽ വേണ്ടായെന്നോ, നിങ്ങളെപ്പോലെയുള്ള വിളയുന്ന വിത്തുകളെ വേഗം ജയിലിൽ അടക്കേണ്ട സമയം എപ്പോഴും കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ആ ഭാവനയുടെ കുടുംബത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവരെന്ത് തെറ്റാണ് നിങ്ങൾക്ക് ചെയ്തത്? ഉടൻ തന്നെ ജാനകി പറയും, അവർ തെറ്റ് ചെയ്തില്ലടാ, എൻ്റെ മകനെ ഈ അവസ്ഥയിലാക്കിയത് അവളല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടല്ലേ പ്രാർത്ഥനയുടെയും എൻ്റെ മകൻ്റെയും കല്യാണം നടത്തിയത്. ഇപ്പോഴതാ നിന്നെപ്പോലെ ഒരു തെമ്മാടിയെ ഈ വീട്ടിലോട്ട് കയറ്റിയതും അവൾ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഈശ്വരൻ്റെ എന്താണ് ഈശ്വരൻ്റെ കൈയും കൂടിയിട്ടാണ് അത് നടക്കുന്നത്. പിന്നെ എന്നെ കല്യാണം കഴിച്ചത് നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ മകളാണ് എനിക്ക് ഹാരമിട്ടത്. പിന്നെ നിങ്ങളുടെ തലതിരിഞ്ഞ് മടക്കുന്ന ആ മകനുണ്ടല്ലോ, അവൻ്റെ കാര്യം പറയേണ്ടതേയില്ല. അവൻ അവളെ ചെന്ന് പ്രാർത്ഥനയെ ചെന്ന് സ്നേഹിച്ചിട്ടാണ് പ്രാർത്ഥനയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരു കുഞ്ഞിനെ കൊടുത്തതുകൊണ്ടാണ് ഭാവന അതിലിടപെട്ടത്. നിങ്ങൾ അവളെ മനഃപൂർവ്വം ഒഴിവാക്കുക എന്ന് കാണുമ്പോൾ ഭാവനയ്ക്ക് അത് കണ്ടെടുക്കാൻ കഴിയില്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നതൊക്കെ നിങ്ങൾക്ക് വലിയ സുഖമായിരിക്കും, പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊന്നും ഇത്ര വലിയ സുഖമല്ല. എന്തായാലും നിങ്ങളെപ്പോലെയുള്ളവരോട് സംസാരിക്കുന്നതിനെ നല്ലത്. നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറിയാൽ തീർച്ചയായും ആ ഭാവനയുടെ കുടുംബത്ത് സ്വസ്ഥതയും സമാധാനം എന്ത് ആ പാവങ്ങൾ അറിയും. നിങ്ങളാണ് എല്ലാത്തിനും തിരിപ്പായി എല്ലാവരുടെയും പിറകെ നടന്ന് ഇപ്പോഴവരുടെ ജീവിതം തകർക്കുന്നത്. ആ ഭാമയുടെ ആ ജീവിതം എന്ത് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ആ ഭാമയെ കൊല്ലാൻ വേണ്ടി നോക്കിയില്ലേ? എന്തിനാണ് വിജയപത്മ എന്ന് വിളിച്ചിട്ട് പറയും, എന്തിനാണ് നിങ്ങളെ പോലെയുള്ള ഒരു വല്യച്ഛനെ കിട്ടിയതാണ് ഏറ്റവും വലിയ ശാപം. ഇങ്ങനെയുള്ള ഒരു വല്യച്ഛനെ ആർക്കും തന്നെ കിട്ടരുത്. സ്വന്തം അച്ഛൻ്റെ ഏട്ടനാണ്, ഞങ്ങളുടെ രക്തം തന്നെയല്ലേ അവരുടെയും ദേഹത്ത് കൂടെ ഓടുന്നത്, അതെന്താ നിങ്ങൾ ആലോചിക്കാത്ത എന്ന് പറയുമ്പോൾ അവിടെ വിജയപത്മൻ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെപ്പോലെയുള്ള അച്ഛനും ഈ പറയുന്ന ഈ സാധനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം തകർക്കും. അസൂയയും കുശുമ്പും മൂത്ത ഇനങ്ങളാണ്. നിങ്ങൾ പോലീസിൽ തന്നെ ഞാൻ ചെന്ന് ഈ വിവരങ്ങൾ പറയട്ടെ. നിങ്ങളെയും കൂടി ആ അംബാലികയുടെ ആങ്ങളെ അറസ്റ്റ് ചെയ്ത പോലെ നിങ്ങളെയും അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അവിടെ, അയ്യോ മോനെ നീ അവിവേകം ഒന്നും കാണിക്കല്ലേ, എന്താ നീ ഇങ്ങനെ എന്ന് പറയുമ്പോൾ, മോനോ ആരുടെ മോനെ, ഇതുവരെ മോനെന്നല്ലല്ലോ നിങ്ങൾ വിളിച്ചിരുന്നത്. നിങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നെ വിളിച്ചിരുന്നത്? സ്വന്തം മകളെ കല്യാണം കഴിച്ച ഒരുത്തനാണ് ഞാൻ, അവളുടെ ഭർത്താവാണ്. ആ റെസ്പെക്റ്റും ബഹുമാനം ഇന്നേവരെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും നിങ്ങൾ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജീവിതം ജയിലിനുള്ളിൽ മതി. ആ ഇരുമ്പഴുക്കൾ
കിടന്ന് ഉണ്ട തിന്നുമ്പോൾ നിങ്ങൾ എല്ലാം കൊണ്ടും പഠിച്ചോളും, എല്ലാം കൊണ്ടും ജീവിതം എന്തെന്ന് അറിഞ്ഞോളും. നിങ്ങൾക്ക് ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഭാവനയുടെ കുടുംബത്തെ തകർക്കുന്ന നിങ്ങളുടെ സ്വഭാവം നിർത്തണമെങ്കിൽ നിങ്ങൾ ജയിലിൽ തന്നെ പോകണം. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മോനെ പോവാനൊരുങ്ങുമ്പോൾ വിജയപത്മനും ജാനകി, അയ്യോ മോനെ നീ ഒന്നും ചെയ്യലേ, എന്താടാ നീ ഇങ്ങനെ, നീ എൻ്റെ മകളുടെ ഭർത്താവ്, അതായത് നീ എൻ്റെ മരുമകനല്ലേ, ആരെങ്കിലും ഉണ്ടോ ഭാര്യയുടെ അച്ഛനെ ജയിലിൽ അടക്കാനൊക്കെ മരുമകൻ കൂട്ടു നിൽക്കുന്നത്, എന്താടാ നീ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മോനിയെ സോപ്പിടുമ്പോൾ, ഞാൻ നിങ്ങളുടെ മരുമകനോ? ഇതുവരെ നിങ്ങൾ എൻ്റെ മരുമകനായുള്ള ആ അംഗീകാരം എനിക്ക് തന്നിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ മരുമകനാവും? ഉടൻ തന്നെ ജാനകി പറയും, അയ്യോ മോനെ ഇപ്പോൾ മുതൽ ഞാൻ മരുമകൻ ആക്കി ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു, അപ്പോഴത്തെ ദേഷ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് കരുതിയിട്ട് നീ ഞങ്ങളുടെ മകളുടെ ഭർത്താവല്ലാതെ ആവില്ലല്ലോ, അത് ഞങ്ങൾക്ക് നന്നായി അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ, ആ അതറിയാലേ, എന്നാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ തയ്യാറാണ്, ദയവ് ചെയ്ത് ഈ വീഡിയോ നീ ഭാവനയ്ക്കോ അതുപോലെ തന്നെ പോലീസിലോ അറിയിക്കരുത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മോനി പറയും, ഞാൻ ഇത് അറിയിക്കാതിരുന്നിട്ട് എനിക്കെന്ത് പ്രയോജനമാണുള്ളത്? ഉടൻ തന്നെ അവിടെ ജാനകിയും വിജയപത്മനും പറയും, പ്രയോജനം ഞങ്ങൾ എന്ത് വേണമെങ്കിലും, നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന സമയത്താട്ടോ പ്രാർത്ഥന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രാർത്ഥനയെ കണ്ട മോനിയുടെ മനസ്സിൽ ഡബിളിലോട് പൊട്ടാണ്. ഉടൻ തന്നെ മോനി പറയും, ആ എന്നാ ഒരു പണിയുണ്ട്, ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് കേട്ടോളൂ എന്ന് പറയുന്നത്. ഇത് കേട്ടോടൻ തന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉടൻ തന്നെ പറയും, അതെ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ പ്രാർത്ഥന ഒരു ഗർഭിണിയാണ്, അവൾക്ക് അവളുടേതായ ക്ഷീണവും കേടുമുണ്ട്, നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഇനി മുതൽ അവളുടെ ദേഹത്ത് കൈവെക്കാനോ അവളെ തൊഴി പറയാനോ അവളെ ഈ വീട്ടിലെ വീട്ടു ജോലി ചെയ്യിപ്പിക്കാനോ ഒന്നും തന്നെ പാടില്ല, ഇന്ന് മുതൽ നിങ്ങൾ വേണം അവൾക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കാൻ. ഡി നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത്, എന്നോട് ആരാടി ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് ദേഷ്യത്തോടുകൂടി പ്രാർത്ഥനയുടെ മുന്നോട്ടിലോട്ട് ചെല്ലാണ്. ഇപ്പോൾ കണ്ടില്ലേ ഈ മോനി എനിക്കിട്ട് പണിയുന്നത്, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കോ, നിങ്ങൾ നേരാവില്ല, നിങ്ങൾ ഒരിക്കലും നേരാവില്ല, നിങ്ങളെ കൊണ്ട് നേരാവാനും കഴിയില്ല, എന്നാൽ ശരി ഞാൻ പോട്ടെ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാൻ ഒരുങ്ങുമ്പോഴേക്കും വീണ്ടും, എടി ജാനകി നിൻ്റെ ഈ വളവള എന്നുള്ള ആ വായുണ്ടല്ലോ, ആ നാക്കുണ്ടല്ലോ, ഒന്ന് അടച്ചു വെക്കുന്നുണ്ടോ, മറ്റുള്ളവരെ കുരുക്കാനായിട്ടുണ്ടായ നാക്ക് ഒന്ന് നിർത്തടി എന്ന് പറയുമ്പോൾ, പപ്പേട്ടൻ കുപ്പേട്ടനാണ് അവിടെ മിണ്ടാതിരുന്നോ, ഞാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നിൽക്കട്ടെ, എന്താണ് മോനി മോനെ ഞാൻ നിനക്ക് ചെയ്യേണ്ടത്, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കണ്ടീഷൻ എനിക്കതാണ്, രണ്ടാമത്തെ എന്താണെന്ന് അറിയോ? ഉടൻ തന്നെ ജാനകി, അയ്യോ ഇനി രണ്ടാമത്തെ എന്ത് ബുദ്ധിയാണാവോ, എന്താണാവോ ഇവൻ പറയാൻ കിടക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ നിങ്ങളുടെ മരുമകനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മായിമ്മയാണ് നിങ്ങൾ, നിങ്ങൾ എനിക്കും രാവിലെ ഡെയിലി എനിക്കുള്ള ബെഡ് കോഫി നിങ്ങൾ കൊണ്ടുവന്ന് തരണമെന്ന് പറയുമ്പോൾ, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ വേറെ ആളെ ചെന്ന് നോക്കടാ, ഒരു ഓട്ടോക്കാരൻ്റെ മകനക്ക് ഞാൻ ബെഡ് കോഫി കൊണ്ടു കൊടുക്കുക. അപ്പോഴേക്കും ജാനകിയുടെ സ്വഭാവം അപ്പം തന്നെ മാറിയിട്ടോ, ഇതേ സമയം ഇതാണ് പറയുന്നത് നിങ്ങൾ നേരാവില്ല എന്ന്. അങ്ങനെ ദേഷ്യം പിടിച്ച് ജാനകിയെ വഴക്ക് പറയാനിട്ടോ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ, നീ ഒന്ന് റൂമിൽ പോയി അടങ്ങിയിരിക്കുന്നുണ്ടോ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എങ്കിൽ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് എന്ന് വിജയപത്മൻ പറയുമ്പോൾ, ഏയ് മിനിറ്റിന് സ്വഭാവം മാറുന്ന ഓന്തിന് ഇങ്ങനെ നിറം മാറാൻ കഴിയില്ല, അതിനേക്കാൾ അപ്പുറമാണ് നിങ്ങൾ രണ്ടുപേരും, ഈ വീഡിയോ എന്നും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും, ഇത് നിങ്ങൾക്കുള്ള ഒരു ആയുധമാണ്, അതുകൊണ്ട് നിങ്ങൾ എത്ര ദിവസം നേരാവുമെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യം എന്ന് പറഞ്ഞ് മോനി നിലക്കിട്ടിലനായിട്ട് തന്നെ അവർക്ക് തിരിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അബി വീണ്ടും ഭാമയെ വിളിക്കാൻ വരുന്നുണ്ട്. എന്നാൽ ഭാമയെ വിളിക്കാൻ വന്നാൽ ഭാവന പറയുന്ന വാക്കുകൾ അതൊക്കെ ഇന്നലത്തെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി എടുത്ത് കേട്ടാൽ മതിയേ.